മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, രാജാക്കന്മാരെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. രാജാക്കന്മാർ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് യേശു ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത മനസ്സിലാക്കി ആ നക്ഷത്രം കാണിച്ചു തന്ന വഴിയിലൂടെ യാത്രയാവുകയാണ്. അങ്ങനെ അവർ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ എത്തിച്ചേരുകയാണ്. ആ പുൽക്കൂട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അവർ ഉണ്ണി യേശുവിനെയും പരിശുദ്ധാമ്മയെയും യോസഫ് പിതാവിനെയും അവിടെ കണ്ടു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പൊന്നും കുന്തിരിക്കവും മീറയും എടുത്ത് അവർ ഈശോയ്ക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. നൂറ് നൂറ് യാചനകളും പ്രാർത്ഥനകളുമൊക്കെ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഈ രാജാക്കന്മാർ അവിടെ ചെന്നിട്ട് യാതൊന്നും യേശുവിനോട് ചോദിക്കുന്നില്ല. പക്ഷേ തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊന്നും കുന്തിരിക്കവും മീറയും അത് തൻ്റെ ദൈവത്തിന് കൊടുക്കുകയാണ്, ദൈവത്തിന് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സിദ്ധികൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിന് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക, അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിതൊന്നും കൊടുക്കാത്ത കൊണ്ടാണ് നമുക്കിതൊന്നും ലഭിക്കാത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കുള്ളതെല്ലാം എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം തമ്പുരാന് ഈ രാജാക്കന്മാരെ പോലെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന് ആത്മാർത്ഥമായി കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് നമുക്ക് തരും. ഒരു ദിവസത്തെക്കുറിച്ച് പോലും ഉത്കണ്ഠപ്പെടേണ്ട, ആകുലപ്പെടേണ്ട എന്നാണ് ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ, പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് എല്ലാം നൽകും. അതുകൊണ്ട് നമുക്കുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് പലതും നേടാം. ദൈവം നൽകുന്നതൊക്കെ നമുക്ക് ആത്മാർത്ഥമായി സ്വീകരിക്കുകയും ചെയ്യാം. വീണ്ടും നമ്മൾ ഈ രാജാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാജാക്കന്മാർ ഹെരോദോസിൻ്റെ കൊട്ടാരത്തിൽ കയറി അവിടെ ഈ നക്ഷത്രം നിഷ്പ്രഭമായി എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ദൈവം ജനിച്ചു എന്നുള്ള വാർത്ത അറിയിച്ച നക്ഷത്രത്തെ നിഷ്പ്രഭമാക്കുന്ന അന്ധകാരം ആ ഹെരോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും പലപ്പോഴും ഇങ്ങനെ വെളിച്ചം കണ്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള രാജകൊട്ടാരങ്ങളിലൊക്കെ എത്തിപ്പെട്ടേക്കാം. അവിടെ നമ്മൾ നോക്കണം, ഈ നക്ഷത്രം ഇപ്പോൾ പ്രകാശിക്കുന്നുണ്ടോ എന്ന്. ആ നക്ഷത്രം പ്രകാശിക്കുന്നില്ല എന്ന് കണ്ടാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ നമ്മൾ പടിയിറങ്ങണം. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള നക്ഷത്രത്തിൻ്റെ പ്രഭ കെടുത്തുന്ന സ്ഥലത്ത് നമ്മളൊരിക്കലും വസിക്കരുത്, അവിടെ ഒരിക്കലും ദൈവമില്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രാജകൊട്ടാരത്തിൽ കയറിയപ്പോൾ, നക്ഷത്രത്തിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടപ്പോൾ ആ ജ്ഞാനികളായ രാജാക്കന്മാർക്ക് മനസ്സിലായി ഇവിടെ ദൈവം ജനിച്ചിട്ടില്ല എന്ന്. ആ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ആ നക്ഷത്രം അവരെ നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അങ്ങനെ ആ പുൽക്കൂട്ടിൽ ചെന്നപ്പോൾ അവർ ഉണ്ണിയേശുവിനെ കണ്ട് തിരിച്ചു വരാൻ തുടങ്ങിയാണ്. ഹെരോദോസ് രാജാവ് അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇതിലെ തിരിച്ചു വരണം, എന്നിട്ട് എവിടെയാണ് അവൻ ജനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം, ഞാനും പോയി അവനെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് മാലാഖ അവർക്ക് സന്ദേശം കൊടുക്കുകയാണ്, വന്ന വഴിയെ തിരിച്ചു പോകരുത്, മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോവുക എന്ന്. ഇവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവരിൽ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടായിരുന്നു കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു കൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്നവർക്ക് മനസ്സിലായത്, മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ ഇത്രയും കാലം നടന്നു വന്ന വഴികൾ ശരിയല്ലെങ്കിൽ നമ്മൾ ആ വഴി ഉപേക്ഷിക്കാൻ തയ്യാറാകണം, എന്നിട്ട് മറ്റൊരു വഴിയെ നമ്മൾ യാത്രയാകണം. അത് ദൈവത്തിൻ്റെ ഹിതമാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്രയും കാലം ഞാൻ നടന്നു വന്ന വഴികൾ, കടന്നുപോയ വഴികൾ, അത് യഥാർത്ഥത്തിൽ ശരിക്കുള്ള വഴികളായിരുന്നില്ല. ഈശോ പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നാണ് പറയുക. അത് നമുക്കൊന്ന് കൂട്ടി വായിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും,
ഐ ആം ദ ട്രൂ വേ ടു ലൈഫ്, ഞാൻ ജീവനിലേക്കുള്ള യഥാർത്ഥ വഴിയാണ്. അതുകൊണ്ട് ആ വഴിയിലൂടെ നമുക്ക് ഇന്ന് യാത്ര ചെയ്യാം. മറ്റൊരു വഴിയെ, അതായത് യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ ജീവനിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അതാണ് ഈ രാജാക്കന്മാർ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം. ദൈവം പറയുന്ന വഴിയിലൂടെ, ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പ്രീതിക്ക് നമുക്ക് പാത്രമാകാം. അങ്ങനെ നമ്മുടെ ജീവിതം സ്വർഗോന്മുഖമാക്കി തീർക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.